നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസവും ബോംബാക്രമണം ഇസ്രായേൽ നടത്തി. യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ടെൽ അവീവിൽ നിന്ന് മടങ്ങാനൊരുങ്ങവേ ഇസ്രായേൽ തലസ്ഥാന നഗരത്തിൽ വ്യോമാക്രമണ മുന്നറിയിപ്പുമായി ഒരു സൈറൺ മുഴങ്ങി. വ്യോമ പ്രതിരോധ സംവിധാനം ആകാശത്ത് വെച്ച് ഹിസ്ബുല്ലയുടെ റോക്കറ്റുകൾ തകർത്തിരുന്നു. ആ റോക്കറ്റ് തകർത്തതിന്റെ പുക ആന്റണി ബ്ലിങ്കൻ താമസിച്ച ഹോട്ടലിൽ നിന്ന് കാണാമായിരുന്നു. ഗാസ യുദ്ധം തുടങ്ങിയ ശേഷം 11 പ്രാവശ്യമാണ് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ഇസ്രായേലിലെത്തുന്നത്. ഇത്തവണയും ബ്ലിങ്കൻ മടങ്ങിയത് സമാധാനത്തിന് ഒരു ഉറപ്പും കിട്ടാതെ തന്നെയാണ്. തെക്കൻ ലെബനിനിലെ പൗരാണിക തുറമുഖ നഗരമായ ടയറിൽ ഇസ്രായേൽ ബോംബാക്രമണം നടത്തി. യുനെസ്കോയുടെ പൈതൃക പട്ടികയിലുള്ള നഗരം തെക്കൻ ബെയ്റൂട്ടിൽ നിന്ന് 80 കിലോമീറ്റർ അകലെയാണ്. നഗരവാസികളോട് ഒഴിഞ്ഞു പോകണമെന്ന് IDF നിർദ്ദേശിച്ചിരുന്നു. ഇസ്രായേൽ ആക്രമണം തുടരുന്ന വടക്കൻ ഗാസയിൽ ഇന്നലെ 20 പലസ്തീൻകാരാണ് കൊല്ലപ്പെട്ടത്. തെരുവുകളിൽ മൃതദേഹങ്ങൾ അനാഥമായി കിടക്കുന്നു. ബെയ്ത്ത് ലാഹിയയിൽ നിന്ന് പലായനം ചെയ്യുന്ന പലസ്തീൻകാർ അടക്കമുള്ളവർ ഈ കാര്യമൊക്കെ ലോകത്തോട് വിളിച്ചു പറയുന്നുണ്ട്. ജബാലിയ പട്ടണം തകർന്നടിഞ്ഞു. ഇതിന്റെ ദൃശ്യങ്ങൾ ഇസ്രായേൽ സൈന്യം പുറത്തുവിട്ടു. 3 ആഴ്ചയ്ക്കിടെ 10,000 തെക്കോട്ട് പലായനം ചെയ്യുകയാണ് ജബാലിയയിൽ നിന്നും. അതേസമയം വ്യാഴാഴ്ച പുലർച്ചെ സിറിയൻ തലസ്ഥാനമായ ദമാസ്കസിലും ഇസ്രായേൽ ആക്രമണം. സിറിയൻ സർക്കാർ മാധ്യമങ്ങൾ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തു. ദമാസ്കസിലെ കഫർ സൂസയിലെ റെസിഡൻഷ്യൽ കെട്ടിടത്തിന് സമീപം ആണ് ഈ ഒരു സ്ഫോടനം ഉണ്ടായിരിക്കുന്നതെന്നാണ് വിവരം. ഇതിന്റെ സമീപത്ത് നിന്ന് സ്ഫോടന ശബ്ദങ്ങൾ കേട്ടുവെന്ന് അധികൃതർ വ്യക്തമാക്കി. ജനവാസ കേന്ദ്രത്തിലെ ആക്രമണത്തിൽ ആളപായമുണ്ടോ എന്ന കാര്യത്തിൽ ഇതുവരെ ഒരു വ്യക്തത വന്നിട്ടില്ല. അതേസമയം സിറിയയിൽ ഇറാൻ ബന്ധമുള്ള കേന്ദ്രങ്ങൾക്കെതിരെ വർഷങ്ങളായി ഇസ്രായേൽ ആക്രമണം നടത്തുന്നുണ്ട് എന്നതും ശ്രദ്ധേയമാണ്. കഴിഞ്ഞ വർഷം 7 ഒക്ടോബർ പലസ്തീനിയൻ സംഘടനയായ ഹമാസ് നടത്തിയ ആക്രമണത്തിന് ശേഷമാണ് ഇസ്രായേൽ ഇവിടെ തിരിച്ചടി ശക്തമാക്കിയിരിക്കുന്നതെന്നതും ശ്രദ്ധേയം. അതേസമയം ഹസൻ നസ്രലയ്ക്ക് ശേഷം ഹിസ്ബുല്ലയുടെ തലവനായി പരിഗണിക്കപ്പെട്ടിരുന്ന ഹാഷിം സെയ്ഫുദ്ദീനെ കൊലപ്പെടുത്തിയെന്ന് ഇസ്രായേൽ സ്ഥിരീകരിച്ചു. ബെയ്റൂട്ടിൽ വ്യോമാക്രമണത്തിൽ ഈ മാസം ആദ്യം വധിച്ചെന്നാണ് വെളിപ്പെടുത്തൽ. നേതൃത്വം ഒന്നാകെ കൊല്ലപ്പെട്ട ഈ സാഹചര്യത്തിൽ ഹിസ്ബുല്ല ഇനി എന്ത് ചെയ്യുമെന്ന ചോദ്യം അവശേഷിക്കുന്നു. ഈ മാസം ആദ്യം ബെയ്റൂട്ടിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ ഉന്നത ഉദ്യോഗസ്ഥൻ ഹാഷിം സഫീദ്ദീൻ കൊല്ലപ്പെട്ടതായി IDF പ്രഖ്യാപിച്ചു. സെപ്റ്റംബർ അവസാനത്തിൽ ഹസൻ നസ്രല്ലയുടെ കൊലപാതകം നടന്നു. ഇതിനെ തുടർന്ന് ഹിസ്ബുള്ളയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിന്റെ തലവനായ സഫീദ്ദീൻ അദ്ദേഹത്തിന്റെ പിൻഗാമിയാകുമെന്ന സംശയം എന്ന ഒരു നിഗമനമൊക്കെ ഉണ്ടായിരുന്നു. 4 ഒക്ടോബർ നടന്ന ആക്രമണത്തിനിടെ ലബനീസ് ഭീകര സംഘത്തിന്റെ രഹസ്യാന്വേഷണ വിഭാഗം തലവൻ ഹുസൈൻ അലി ഹാസിമയ്ക്കൊപ്പം സഫീദ്ദീൻ കൊല്ലപ്പെട്ടുവെന്നാണ് ഇപ്പോൾ IDF പുറത്തുവിട്ടിരിക്കുന്ന വിവരം. 3 ആഴ്ച മുമ്പ് നടന്ന ആക്രമണം. ഈ ആക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ തലവൻ ഹാഷിം സെയ്ഫുദ്ദീൻ, ഹിസ്ബുള്ളയുടെ ഇന്റലിജൻസ് ഡയറക്ടറേറ്റ് തലവൻ അലി ഹുസൈൻ എന്നിവരും മറ്റ് ഹിസ്ബുള്ള കമാൻഡർമാരും കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിക്കുന്നുവെന്നാണ് ഇസ്രായേൽ പ്രസ്താവനയിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. 2017 യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് തീവ്രവാദിയായി പ്രഖ്യാപിച്ച സഫീദ്ദീൻ നസ്രല്ലയുടെ ബന്ധുവായിരുന്നു. മാത്രമല്ല നസ്രല്ലയെ പോലെ ഇസ്ലാമിന്റെ പ്രവാചകൻ മുഹമ്മദിന്റെ വംശപരമ്പരയെ സൂചിപ്പിക്കുന്ന കറുത്ത തലപ്പാവ് ധരിച്ച ഒരു പുരോഹിതൻ കൂടിയായിരുന്നു അദ്ദേഹം. നരച്ച താടിയും കണ്ണടയുമുള്ള സഫീദ്ദീൻ നസ്രല്ലയുമായി വളരെ സാമ്യം പുലർത്തിയിരുന്നു. എന്തായാലും അടുത്ത നേതൃത്വ സ്ഥാനത്തിലേക്ക് വരാനിരുന്ന വ്യക്തിയെയും ഇസ്രായേൽ കൊലപ്പെടുത്തിയിരിക്കുന്നു എന്ന വിവരമാണ് പുറത്തുവരുന്നത്. തീർച്ചയായിട്ടും കാര്യങ്ങൾ കലുഷിതമാകുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.